നമ്മുടെ നാട്ടിലിപ്പോ മുക്കിന് മുക്കിനും ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ, അതിന്റെ മൂത്താപ്പ എന്ന് വിളിക്കാവുന്ന ഒരു സാധനമാണ് അൽബേക്ക് എന്ന് പറയുന്നത്. മുട്ടും താളം തട്ടും മുട്ടും മേളം. ഹാപ്പി ഓണം. അറബി ആണോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്ന് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അമ്പു മജ്ജ മജ്ജ മജ എന്ന് പറഞ്ഞ മജ. ആദ്യ ഐഡിയ ഇട്ടത് ഹമീദായിരുന്നു, പട്ടാമ്പിക്കാരൻ. അങ്ങനെ നമ്മൾ അൽബേക്ക് കഴിക്കാൻ തീരുമാനിച്ചു. അൽബേക്ക് കണ്ട പാടെ തന്നെ. ഇത് മലപ്പുറംകാരനാണ്. പേര് കെബീർ. ഇനി ഒരാളൂടെ ഉണ്ടല്ലോ, പേരെന്താണ്? ജുനൈദ്. 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 അങ്ങനെ രണ്ടുപേരാണ് ഇവിടെ മലയാളികളുള്ളത്. ഇതാ അൽബേക്ക് ഉള്ളിലിരിക്കുന്നു. ഈ അൽബേക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത്, ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ അൽബേക്ക് പണ്ട് കാലത്ത് സൗദിയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അൽബേക്കിന്റെ നഗറ്റ്സ് ആണ് ഇപ്പൊ ഇവിടെ എയർപോർട്ടിൽ നിന്ന് കിട്ടിയത്. നഗറ്റ്സ് ആണെങ്കിലും ചതുര കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് ചിക്കൻ തന്നെയാണ്. ഉള്ളിൽ ചിക്കൻ സ്ലൈസ് ചെയ്ത് വെച്ചേക്കാണ്. അലുവ കഷ്ണങ്ങൾ പോലെ മുറിച്ചെടുത്ത ചതുര കട്ടകളായിട്ട് മാറ്റിയ ചിക്കൻ ഒരു ഇതിനകത്ത്, ഒരു ഡിപ്പിനകത്ത് മുക്കിയിട്ട് അത് പൊരിച്ചെടുക്കാം. ഈ അൽബേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് സൗദിയിൽ മാത്രമായിരുന്നു ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ അൽബേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഞാൻ കണ്ടിട്ടില്ല. അൽബേക്ക് കഴിക്കണമെങ്കിൽ പണ്ട് സൗദിയിൽ തന്നെ വരായിരുന്നു. ഇതിൻ്റെ ഫ്രാഞ്ചൈസ് ചെയ്യുന്ന അവർ കൊടുക്കൂലായിരുന്നു. അവരുടെ ഒരു റെസിപ്പിയാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ മുക്കിന് മുക്കിനും ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ മൂത്താപ്പ എന്ന് വിളിക്കാവുന്ന ഒരു സാധനമാണ് അൽബേക്ക് എന്ന് പറയുന്നത്. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 12 വർഷമായി. സൗദി എങ്ങനെയുണ്ട് നാട്? അടിപൊളിയാ. അറബി ആണോ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നമ്മളെല്ലാരും ഉണ്ട്. മാധ്യമത്തിന്റെ ടീമുണ്ട്, ലുലുവിന്റെ ടീമുണ്ട്. ഈ റെസ്റ്റോറന്റ് പേരെന്താണ്? ദർബാർ. ദർബാർ റെസ്റ്റോറന്റിലാണ്. ദർബാർ രാഗത്തിൽ നമ്മൾ ഇന്ന് സദ്യ കഴിക്കും. അടിപൊളി. ദർബാർ അടിപൊളി. അപ്പൊ നമുക്ക് കഴിക്കാം. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. കണ്ടോ, ഒരു അറബി പായസം കഴിക്കുന്നതാണ്. പപ്പടവും പഴവും, പപ്പടവും പഴവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അദ്ദേഹം പായസം കുടിക്കുന്നത്. സമ്മോർ പായസം. ഫോർ സമ്മോർ പായസം. ആ കണ്ടോ, നല്ല മലയാളികൾ, തനി മലയാളികൾ കുടിക്കില്ല ഇതുപോലെ പായസവും പപ്പടവും പഴവും കൂടെ മിക്സ് ചെയ്ത്. പെർഫെക്ഷനിസ്റ്റ്. താങ്ക് യു. പെർഫെക്ഷനിസ്റ്റ്. റിയാദിലെ മുറബ്ബ ലുലുവിലായിരുന്നു ഇന്ത്യ ഷോ. ഗംഭീര വരവേൽപ്പാണ് നമുക്ക് അവിടെ കിട്ടിയത്. ഒരുപാട് മലയാളികൾ ഇങ്ങനെ കൂട്ടത്തോടെ നമ്മളെ കാത്തു നിന്നു. Hero!
പക്ഷേ ഒരു ആത്മ വിളിക്കുന്ന അറബി പിള്ളേർ ചെറിയൊരു മാറ്റം തോന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എന്റെ ജീവിതം മാറ്റി മറിച്ചത്. ചന്ദ്രലേഖ എന്നൊരു സിനിമയാണ് എന്റെ ജീവിതം മാറ്റി മറിച്ചത്. കാസർഗോഡ് കാസർഗോഡ് ഭാഷയെ സംസാരിക്കാൻ അറിയാം. അല്ല കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കൂ. കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാൻ അറിയാമോ? ഉത്തരം ചൊല്ലട്ടെ. ഇതുണ്ടല്ലോ മൊത്തത്തില് മറ്റേ ഒരു ഒരു വടക്കൻ ഭാഷയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ. അതെ ബാലചന്ദ്രം. നമ്മളോടൊപ്പം ഉള്ളത് ഈദ് നാസറാണ്. ഇദ്ദേഹത്തെ എനിക്ക് 7 വർഷം മുമ്പുള്ള പരിചയമാണ്. പണ്ട് ഞാൻ ലുലുവിൽ പ്രോഗ്രാം ചെയ്യാൻ വന്നപ്പോഴത്തേക്കും എന്നെ ടേക്ക് കെയർ ചെയ്ത ആള് ഈദ് നാസറാണ്. ഇപ്പോഴും നമ്മളെ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ഒരു 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 ചേട്ടനെ പോലെ അദ്ദേഹം നമ്മുടെ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ച് ഫുഡ് കഴിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ സെൽഫി എടുത്തു കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് വിശക്കുന്നുള്ള കാരണം കൊണ്ടും നമ്മളെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് പേരുടെ ഇടയ്ക്ക് അടർത്തി മാറ്റിക്കൊണ്ടുവന്ന് റെസ്റ്റോറന്റിൽ എത്തിച്ച ആളാണ്. ഇവിടെ ലൈറ്റ് കുറവാണ്, പക്ഷേ ഇന്ന് നമ്മളെ ഭക്ഷണം കഴിക്കാനായിട്ട് പുള്ളി ക്ഷണിച്ചേക്കുന്ന സ്ഥലം ഗംഭീര സ്ഥലമാണ്. റെസ്റ്റോറന്റ് 3 നിലകളിലായിട്ട് അവിടുന്ന് താളമേളങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട്. തട്ടുമുട്ടും താളം, തട്ടുമുട്ടും മേളം. അപ്പൊ നമ്മള് അവിടെ താളം കേൾക്കാൻ പോകുന്നു. ഇവിടുത്തെ രുചികൾ ആസ്വദിക്കാം. ലെബനീസ് റെസ്റ്റോറന്റ് പുതിയ പരിപാടിയാണ്, നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല. നമ്മൾ ഇതുവരെ കേറിയിട്ടില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. പഴയകാല ബിൽഡിംഗ് പോലെ തോന്നിക്കുന്ന, അതിന്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അൽ കോഫിയ റെസ്റ്റോറന്റ്. നമ്മളെ ഷെഫീക്കാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഷെഫീക്കാണ് നമുക്ക് അകത്ത് തന്നിട്ട് പരിപാടി. ഇതാണ് അൽ കോഫിയ റെസ്റ്റോറന്റ്. 3 നിലകളിലാണ് പരിപാടികൾ. അൽ കോഫിയ, ഇതിന്റെ മുന്നിലൊക്കെ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കുറെ പേര് നിൽക്കുന്നുണ്ട്. ഹായ്, ഇതാണ് അൽ കോഫിയ റെസ്റ്റോറന്റ്. നമ്മൾ ഈ റെസ്റ്റോറന്റിലേക്ക് ക്ഷണിച്ച് ഷെഫീക്കയാണത്. ഷെഫീക്കടൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറന്റുകളും നല്ല അസലായിട്ട് കാണപ്പാടം പഠിച്ചു വെച്ചേക്കുന്ന ആളാണ്. നമുക്ക് പറ്റിയ ആളാണ്.
നമ്മള് കഴിഞ്ഞ ദിവസം പോയിട്ട് ക്രാബും ഷ്രിമ്പും കഴിച്ചായിരുന്നു. അത് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ കൂട്ടാണ്ട് പോയല്ലേ, കൂട്ടാണ്ട് പോയി. അപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്ലൂരി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ലെബനീസ് ഫുഡ് ആണ്. അപ്പൊ തന്നെ നമ്മൾ തീരുമാനിച്ചായിരുന്നു നമ്മൾ അടുത്ത ദിവസം പോകുന്നത് ചുട്ടിക്കാട് നിർദ്ദേശപ്രകാരം ലെബനീസ് റെസ്റ്റോറന്റിലേക്കായിരിക്കും. നമ്മളോടൊപ്പം പേരെന്താണ്? ഷിഹാബ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എന്നെ പിക്ക് ചെയ്തിട്ടുണ്ട് വന്ന ഷിഹാബ്. എവിടെ നാട്ടില്? തൃശ്ശൂരുകാരനാണ്. താങ്ക് യു. ഇതുവരെ കേറിയിരിക്കുന്ന വണ്ടികളിൽ ഏറ്റവും വൃത്തിയുള്ള വണ്ടി ജെ സി ആണ്. സീരിയസ്ലി സീരിയസ്ലി, നമ്മൾ ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കേറിയിരിക്കുന്ന വണ്ടികളിൽ ഒന്ന് അത് ഷിഹാബ് കാണാൻ വണ്ടിയാണ്. ഒരു തരി പൊടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെ, പൊട്ടി പോലുമില്ല കണ്ടുപിടിക്കാൻ. സ്വന്തം പൈതൃകങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭയങ്കര പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകളാണ് സൗദി അറേബ്യയിലുള്ള ഓരോരുത്തരും. നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാലും അവരുടെ പൈതൃക സ്വത്തുക്കൾ എന്തൊക്കെയാണോ, അവർക്ക് പൈതൃകമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്തൊക്കെയാണോ, അതൊക്കെ വളരെ വിശേഷപൂർവം അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാലും അത് കാണാനായിട്ട് പറ്റും. തോൽക്കുടങ്ങളാണിത്. പണ്ട് കാലത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ സ്വന്തം കയ്യിൽ വെള്ളം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന തോൽക്കുടങ്ങളാണ്. ഞാൻ ഇവിടെ നജത് എന്ന് പറഞ്ഞിട്ട് വേറെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നജത് റെസ്റ്റോറൻറ്റ് ഈ പൗരാണികമായിട്ടുള്ള സാധനങ്ങൾ എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു നജത്. അപ്പോൾ അവിടെ ചെല്ലുന്ന നമ്മൾ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെയുള്ള കുറേ നല്ല രസമുള്ള സാധനങ്ങളാണ് സൗദിയുടെ പൈതൃകങ്ങൾ. ഇതെന്താടാ കണ്ണി പൊടി ഇരുന്ന പരിപാടിയാണോ? എന്താണ് സംഭവം? ഇതെന്താണ് പരിപാടി? എന്താണ് പറഞ്ഞാ മാത്രം പൂരപ്പൊടി എന്നൊക്കെ പറയൂലേ, പൂരപ്പൊടിയോ മുത്തബൽ വന്നു. ഇതൊരു പലസ്തീനി റെസ്റ്റോറൻ്റ് ആണ്. ഇതൊരു പലസ്തീനി റെസ്റ്റോറൻ്റ് ആണ്. ഓ സാലഡ് ജപ്പാനീസ് ഫട്ടൂഷ്. എടാ ഗഹന, ഗ്രേപ്പ് ലീവ്സ് ആൻഡ് മീറ്റ്, ചിക്കൻ മീറ്റ്, ലാം, ഓക്കെ ലാം. ഇത് മീറ്റ് ആണ്. ഇങ്ങനെ സെമ്പിൽ കൊണ്ട് തട്ടി തരും. ആൻഡ് ഓപ്പൺ ഓപ്പൺ ദിസ്. തക്കാളി, ചിക്കൻ, റൈസ് എല്ലാം കൂടെ ചേർത്തിട്ട് ബിരിയാണി ഇങ്ങനെ കൊണ്ടുപോകും. അഹമ്മദ് ആൻഡ് ദിസ് വൺ മഹാഷി. മഹാഷ്, മഹാഷി, മഹാഷി, ബഹാഷി എന്നാണ് ഇതിന്റെ പേര്. ബഹാഷി, ബഹാഷി, ദിസ് വൺ ബഹാഷി, ദിസ് വൺ ബഹാഷി, ഇത് രസൻ ബഹാഷി, ഹാദ മഹാഷി, ബഹാഷി, ബഹാഷി, യെസ്. ആൻഡ് ദിസ് വൺ ഹാദ മഗ്രൂബ ലഹം, ലഹം, ദിസ് ഇസ് മഗ്രൂബ മീ, ഗ്രൂബ ലഹം, ഐ മഗ്രൂബ ലഹം, മഗ്രൂബ, മഗ്രൂബ, മഗ്രൂബ ലഹം, മഗ്രൂബ ലഹം, മഗ്രൂബ ലഹം, മഗ്രൂബ ലഹം, മഗ്രൂബ ദജാജ്, മഗ്ലൂബ ദജാജ്. This one? Dajjal. Oh, Makluba. Dajjal. Makluba. Dajjal. What is this? Gedra. Gedra. Yes. Here is Gedra. One chamba Gedra. Is it meat or dollar? No, meat. Ah, okay. Is it Gedra? ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഉള്ളി ഒക്കെ കാണുന്നുണ്ട്. ഇതാണ് ലഹം. വറഗ് അനബ്. വറഗ് അനബ്. യെസ്.
വരഗേനം എന്നാണ് ഇതിന്റെ പേര്. വരഗേനം പോത്തുങ്കാലിന്റെ പാലസ്തീൻ ദർശനാണ്. പാലസ്തീനി പോത്തുങ്കാൽ നമുക്ക് ഓരോരോ സാധനങ്ങളും സമയാസമയത്ത് കൃത്യസമയത്ത് വന്ന് വിളമ്പി തന്ന ആളാണിത് പിന്നെ ഇദ്ദേഹം രസം എന്താ നമ്മൾ ഓറഞ്ച് ജ്യൂസ് കുടിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നമുക്ക് ഷുഗർ വേണ്ട, നമുക്ക് ഇത് എക്സ്ക്യൂസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ തന്നായി പറഞ്ഞ വഴിക്ക് പറഞ്ഞു യു ഷുഗർ യു ഷുഗർ കലേശ്വരനാണ് ബിഗ് ഷുഗർ ആരാളെ മനസ്സിലായി.